യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കാർത്തികങ്ങളെന്ന് മാത്രമേ ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുള്ളൂ. ആ നാവുകൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. അതിനു മുമ്പ് ഇറങ്ങി പോവാൻ നോക്ക്. പറഞ്ഞല്ലോ, മൃഗത്തിനേക്കാൾ വൃത്തികെട്ടവനാണ് ഞാനെന്ന്. അതെ, ആണ്. വെറും മൃഗമാണ് ഞാൻ, പട്ടിയാ ഞാൻ. ഇനി എന്നെ ഉപദ്രവിച്ച തേപ്പട്ടിയാവും. ഓർത്ത് വച്ചോ നീ. അളിയനിത് എപ്പോ വന്നു? അത് പിന്നെ ഞാൻ വന്നിട്ട് കുറെ നേരമായി, ഇറങ്ങാൻ തുടങ്ങായിരുന്നു. അതെന്തൊരു പോക്കാളിയ, ഞാൻ ഇല്ലാത്ത നേരത്ത് വന്നിട്ട് അങ്ങ് പോവാണോ? പോയിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യങ്ങളുണ്ടെന്നായിരിക്കും, അതാണല്ലോ എപ്പോഴും പറയുന്നത്. പക്ഷെ ഇന്ന് അത് നടക്കില്ല. എനിക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങൾ അളിയനോട് സംസാരിക്കാനുണ്ട്. വന്നേ. അതല്ല അളിയ, എനിക്ക് പോയേ പറ്റൂ. ഓഫീസില് ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അതാ എന്തോ നളിയായത്. എപ്പ ചോദിച്ചാലും ഇത് തന്നെയാണല്ലോ, ജോലി പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ജോലി. ഇതല്ലാതെ അളിയന് വേറൊന്നും പറയാനില്ലേ? ആ ജോലി കളഞ്ഞിട്ട് വരാൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ. ആ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ ഞാൻ വിളിക്കാം. നീ നാളെ തൊട്ട് അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞേക്കാം, പ്രശ്നം തീർന്നില്ലേ? അയ്യോ അതൊന്നും വേണ്ട. ആ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇന്ന് അങ്ങോട്ട് വരുന്നില്ല എന്ന് ഞാൻ വിളിച്ചു പറയാം. എന്താ, അത് മതിയോ? അത് വേണ്ടളിയ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്താ അളിയ കുഴപ്പം? കുറെ ദിവസമായി ഒന്ന് കൈ കിട്ടിയിട്ട്. ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. വാ ഇങ്ങോട്ട്. അല്ല ഞാൻ നടക്കാം. ണോ മാനോ ഇല്ലാത്തവൻ ഇറക്കി വിട്ടതാ, എന്നിട്ടും തിരിച്ചു കയറി വന്നേക്കുന്നു. മേലിൽ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവനാ. ഇങ്ങനെ ആയിപ്പോയല്ലേ ഇവൻ. ഇതെന്താ എല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നെ? ഞാൻ വരുന്നതിന് മുമ്പേ അളിയൻ രക്ഷപ്പെടാനുള്ള പരിപാടി ആയിരുന്നു, കൈയോടെ പിടിച്ചോണ്ട് വന്നു ഞാൻ. അളിയനെ പുറത്തു വെച്ച് കണ്ടപ്പോ പെട്ടെന്നൊരാഗ്രഹം തോന്നി, നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണോ? അതാ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നെ. എങ്കി പിന്നെ ഏട്ടനെ കുറച്ച് നേരത്തെ വന്നൂടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഏട്ടന് കുറച്ചുകൂടി സന്തോഷായേനെ. ഈ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്?
എന്തുപറ്റി ശ്രീദേവി? നീ എന്തോ ഉള്ളിൽ വെച്ച് പറയുന്ന പോലെ ഉണ്ടല്ലോ. സർപ്പതം പൊളിയുന്ന ലക്ഷണോ? നിന്റെ പെങ്ങളെന്താ ഇങ്ങനെ രൂക്ഷഭാവത്തിൽ നോക്കുന്നേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ പോകാൻ തുടങ്ങിയത്? അയ്യോ, പ്രശ്നം ഉണ്ടാക്കാനോ? ഞാനോ? ഏയ്, അങ്ങനെയൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ഏയ്, വേറൊന്നുമല്ല കൃഷ്ണമാമ, ഭക്ഷണം കഴിഞ്ഞിട്ട് പോയാ മതിയെന്ന് ദേവിയമ്മ പറഞ്ഞിട്ട് കേൾക്കാതെ ഇറങ്ങിപ്പോയി. അതിന്റെ ദേഷ്യോ? വേറൊന്നുമില്ല. ഇപ്പൊ കാർത്തിക്ക് തിരിച്ചു വന്നത് കണ്ടോ? അതാണ്, പെങ്ങള് പറഞ്ഞ കേട്ടില്ലേലും അളിയൻ പറഞ്ഞ കേക്കും. അല്ലേ അളിയ? അളിയ, ദേ എല്ലാരുടെയും മുഖം ഇരിക്കുന്ന കണ്ടോ? ഇവരൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ പോയ അളിയൻ ഞാൻ വിളിച്ചപ്പോ വന്നു. അതിന്റെയൊക്കെ അസൂയായി ഇവർക്ക്. അല്ലടി മോളെ, അളിയ ദേ ഇവരുടെയൊക്കെ പിണക്കം മാറ്റിയിട്ട് അളിയൻ ഇന്ന് തിരിച്ചു പോകാവൂ. ഓക്കെ അല്ലേ അളിയ? ഓക്കെയാണ്. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, സ്ത്രീജനങ്ങളെല്ലാം നേരെ അടുക്കളയിലേക്ക് വിട്ടോ, പടപടാന്ന് ചോറും കറിയൊക്കെ ശരിയാക്കണം. ഏ, നമുക്ക് ഇന്ന് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഞാൻ പോയിട്ടെ, ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വരാം, അടുക്കളയിലേക്ക് തന്നെ വരാം. ഓക്കെ. ണോന്ന് പറയുന്ന സാധനം ഉണ്ടോടാ നിനക്ക്? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, അത് നീ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഓ, ഇനി ഉടനെ എന്റെ നേർക്ക് തിരിഞ്ഞോ? തിരിയൂടി, എല്ലാവരുടെ നേർക്കും തിരിയും. അവൻ ചെയ്യുന്നതെല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കല്ലേ ഇവിടെ എല്ലാവരും. ഓ, പറയുന്ന കേട്ട് തോന്നുമല്ലോ ഈ പറയുന്ന അമ്മ അങ്ങ് അങ്കിളിനെ സപ്പോർട്ടേ ചെയ്യുന്നില്ലെന്ന്. നോക്കമ്മേ, എല്ലാം തുറന്നു പറയാനാണെങ്കിലേ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അവസരങ്ങളെന്ന് മാത്രം പറഞ്ഞ പോരാ, പറഞ്ഞേ മതിയാവൂ എന്ന് വന്ന അവസരങ്ങള്. അവിടേക്ക് അമ്മ തന്നെയല്ലേ കാർത്തികങ്ങളെ സപ്പോർട്ട് ചെയ്തത്. നിർത്തി, ഇനി ഒരുത്തനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ ചെന്ന് നിന്റെ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കാം. കൃഷ്ണമാമയോട് സത്യങ്ങള് പറയാൻ പോവുമായിരിക്കും അല്ലേ? അതെ, പറയാൻ പോവു തന്നെയാ. എങ്കിൽ ചെല്ല്, ചെന്ന് പറയും. ചെല്ല് ദേവ്യമ്മ, എന്തിനാ ഇനി മടിക്കുന്നെ? ഇപ്പോഴാവുമ്പോ കാർത്തിക് അവിടെ നിപ്പുണ്ട്, അയാളുടെ തനി സ്വരൂപം എന്താണെന്ന് കൃഷ്ണമാമ കൂടി അറിയട്ടെന്നേ. എന്താ ചേച്ചി പറയുന്നേ? നീ അടങ്ങ് മാലിനി, ഞാൻ പറയട്ടെ. പറയുമ്പോ തുടക്കം തൊട്ടേ പറയണം. എന്റെ തല തൊട്ടപ്പനായി നിന്ന് കൃഷ്ണമാമ നടത്തിവെച്ച കല്യാണം പൊളിഞ്ഞു പാളീസായെന്നും
സ്വന്തം അളിയൻ എന്നെ ചതിക്കായിരുന്നു എന്നും കൃഷ്ണമാമയോട് പറയണം. ദേവിയമ്മ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞു മരിച്ച കാര്യവും അതിന് കാരണക്കാരൻ കാർത്തിക്കാണെന്നും കൂടി പറയണം. പിന്നെ പോകുമ്പോ ഒരു കാര്യം കൂടി മനസ്സിൽ ആലോചിച്ചിട്ട് വേണം പോവാൻ. എല്ലാം കൃഷ്ണമാമ അറിഞ്ഞു കഴിയുമ്പോ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്ന് എന്ന് കരുതി. എത്ര നാളിങ്ങനെ വായും പൂട്ടിക്കെട്ടി ഇരിക്കാൻ പറ്റും? വായും മൂടിയിരിക്കണ്ട, അച്ഛനടുത്തേക്ക് പോകുമ്പോ ആ വെട്ടോത്തിയും കൂടെ എടുത്തോണ്ട് പൊക്കോ. എല്ലാം കേട്ടു കഴിയുമ്പോ കഴുത്തെരിഞ്ഞിടും അച്ഛൻ പുന്നാരാങ്ങളേടാൻ.